ഓരോ കടി വാങ്ങിച്ചു. നല്ല അങ്കമാലി സ്റ്റൈലോ അതിന്റെ അടുത്തേക്ക് കൂടെ പോയതോ ഒരു സ്റ്റൈല്. നമ്മുടെ വിരുന്നുകാര് അമ്മു ജാക്സണും വന്നിട്ടുണ്ട്. ഇന്ന് നമ്മള് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് ചെയ്യുന്നത്. ഇന്ന് കുറേ പ്രത്യേകതകളൊക്കെ ഉള്ള ദിവസമാണ്. നല്ല മഴയാണ്, അതുകൊണ്ട് ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ചുരുക്കാഴ്ച മഴ പെയ്യുന്നുണ്ട്. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി ഞാൻ നോക്കാൻ പോവാണ്. ചേട്ടാ ഞാൻ അടുക്കള നല്ല പണിയുണ്ടല്ലോ, കുറേ ദിവസമായാലും അടുക്കള കയറിയിട്ട് അതിൻ്റെതായ കാണാനുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു. ചേട്ടൻ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു. നമുക്ക് ഡോറൊന്ന് തുറക്കാം. ആഹാ, ഇതാണ് ഞാൻ മഴ പെയ്യുമെന്ന് പറഞ്ഞില്ലേ. ചെറുക്കൻ്റെ ഫുട്ബോളൊക്കെ അവിടെ കിടക്കുന്നു. ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് സവാളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലേക്ക് ഇട്ട് ഇതാ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്നലത്തെ ചപ്പാത്തി ഇതേപോലെ ഞാനിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി തക്കാളിയും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഉള്ളി നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ തക്കാളി ഇട്ട് കുറച്ച് മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ നമ്മുടെ സവാളയൊക്കെ വഴങ്ങി വന്നപ്പോൾ എന്താ രണ്ട് മുട്ട ഇട്ടിട്ടിട്ടോ, കാണാൻ പറ്റുന്നില്ലല്ലേ. ഓ, ഇതിൻ്റെ കൊമ്പും കൂടെ വരുവാണല്ലോ. ആ ഓക്കെ, ഇത് കണ്ടോ രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് കണ്ടോ. നന്നായിട്ടൊന്ന് ചായ വരുമ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പറ്റിക്കാനുള്ള ഓരോ ഉടായ്പ പരിപാടികളാണ്. നന്നായിട്ട് ചിക്കി എടുക്കുക. പിന്നെ നമ്മുടെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചപ്പാത്തി ഉണ്ടല്ലോ കഷ്ണങ്ങൾ, ഇത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മുടെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മുടെ ചെറുക്കൻ ഇവിടെ റെഡിയാണ്. ഹൈറ്റിടട്ടെ, ഇവിടെ ഇരുട്ടാണ്. കഴിച്ചു നോക്കടാ. രാവിലെ അങ്ങനെ കൊച്ചിനെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞാൻ പിന്നെ ബാക്കി പണികളിലോട്ട് കടന്നു. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ ക്ലീനൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. വീട്ടിൽ ഓരോരോ പരിപാടികളൊക്കെ കാരണം നമുക്ക് ക്ലീനിങ് ഒന്നും വലിയ കാര്യമായിട്ട് നടക്കുന്നുണ്ടായില്ല. എല്ലാം അവിടെ ഇവിടെ ഇങ്ങനെ വലിച്ചു വാരി അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാം നമ്മുടെ ടേബിളും എല്ലാം തുടച്ചു. ടെറസിൻ്റെയൊക്കെ അവിടെയാണെങ്കിൽ പറയണ്ട, എന്തൊരു പൊടിയായിരുന്നു എന്നറിയോ. എല്ലാം തുടച്ചൊക്കെ ഇട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അമ്മയ്ക്ക് രാവിലത്തെ മരുന്ന് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കിടന്ന് ഉറക്കമാണ്. അപ്പം ഞാൻ വിളിച്ച് രാവിലത്തെ ടാബ്ലറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അമ്മയ്ക്ക് ഒരു ക്ഷീണമൊക്കെയാണ്, അതുകൊണ്ട് കൂടുതൽ സമയവും കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ മെഡിസിൻ എല്ലാം കൊടുത്തു. മെഡിസിനൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അമ്മയുടെ മുടിയൊക്കെ ഒന്ന് ചീവി കെട്ടി വെച്ചു കൊടുത്തു. അമ്മയുടെ എടുത്ത പരിപാടിയും കൂടെ കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പം ചേട്ടായി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരും. വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് പുറത്തു പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബാക്കിയത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തു പോകാനിറങ്ങി. നമ്മൾ ഒന്ന് കടയിൽ വരെ പോവുകയാണ്. മിസ്റ്റർ കിട്ടിയോ ഇവിടെ റെഡിയായി ചെരുപ്പൊക്കെ എടുത്തിരുന്നുണ്ട്. എൻ്റെ ചെരുപ്പ് കണ്ട കിടക്കണം. അതെ, വണ്ടിയുടെ നിറുക വരെ ചെളിയായി. എന്നാലും വണ്ടി ഇപ്പം നമ്മളെ പ്രാകുന്നുണ്ടായിരിക്കും. ഡോർ തുറന്നതാ? ആ അങ്ങനെ ഡോറൊക്കെ തുറന്ന് തന്നാലേ ഞാൻ കയറത്തുള്ളൂ. നമ്മൾ കുറച്ച് പച്ചക്കറി വാങ്ങണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ കാണുന്ന പച്ചക്കറി കടയിലാണ് നമ്മൾ സ്ഥിരം പോകുന്നത്. ഇവിടെ വെക്കാനാ? ഇവിടെ വെക്കാം. ആ ഓക്കെ, ഞാൻ വരണോ? എന്നാ പോയിട്ടോ. എന്തായാലും തോരണുള്ളതും അങ്ങനെ എന്തായാലും വാങ്ങിക്കേ. ഇതാ ചേട്ട അവിടെ നിൽക്കുന്നുണ്ട്, കണ്ടോ. എന്തൊക്കെയോ വാങ്ങിക്കൂട്ടുന്നുണ്ട്. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ മതിയായിരുന്നു, ചിലപ്പോൾ മറന്നു പോവും. അവയ്ക്ക് വാങ്ങാൻ പോകുന്നു തോന്നുന്നു. സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നുണ്ട്. വെളുത്തുള്ളി വാങ്ങിയെന്നേ? ആ വെളുത്തുള്ളി വാങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നിയായിരുന്നു വെളുത്തുള്ളി നല്ല വട വേലയാണ്. ആണോ? ഉരുളക്കിഴങ്ങൊക്കെ വാങ്ങിയോ? അപ്പോൾ വീണ്ടും വെളുത്തുള്ളി വാങ്ങാൻ വേണ്ടി കെട്ടിയും പോയിട്ടുണ്ട്. ചോദിച്ചോ. അപ്പം വീണ്ടും അടുത്ത കടയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ഒരു കോൾഡ് സ്റ്റോറേജ് ഉണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് വിരുന്നുകാരുണ്ട് കേട്ടോ, കുറച്ചല്ല രണ്ട് പേര് വിരുന്നുകാരുണ്ട്. ഇത് നമ്മുടെ അമ്മും ചെറുക്കനും കൂടെ വിരുന്നിന് വരുന്ന ദിവസമാണ്. അവർ ഈവനിങ് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഡിന്നർ കരുതാമെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കുകയാണ് നമ്മൾ. ചേട്ടാ, അപ്പം നമ്മൾ
ഏകദേശം എല്ലാ സാധനങ്ങളും വാങ്ങിച്ചോ? എല്ലാ സാധനം വാങ്ങിച്ചു. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ? മിസ്സായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിക്കൻ വെക്കണം, ബീഫ് കിട്ടിയില്ല. കയ്യിൽ ഇങ്ങനെ പൈസ പിടിച്ചിട്ടുണ്ടോ ഇങ്ങനെ? ഇപ്പൊ ഇതാ ഈ പരുവത്തില ഇങ്ങനെ. പക്ഷെ ബീഫ് ഇല്ലാണ്ട് ഒരു സുഖം ഇല്ല അല്ലേ? എല്ലാ പോർക്കും ചിക്കനും വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കാരണം ബീഫ് കിട്ടാനില്ല. എന്ത് ചെയ്യാൻ പറ്റും? ചിക്കൻ വാങ്ങണ ചേച്ചിയുടെ കടയുണ്ട്, കടയല്ല ഒരു വീട്ടില് തന്നെ ഇങ്ങനെ കോഴിനെ ഇതാക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ചിക്കനും കൂടെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകണം. ഈ സാധനങ്ങൾ നമ്മൾ കുറെ വാങ്ങിച്ചല്ലോ, വിശക്കുന്നുണ്ടെങ്കിൽ ചെന്നിട്ട് കറി വെച്ചിട്ട് വേണം കഴിക്കാൻ. തട്ടിട്ട് കാര്യമില്ല. കഴിഞ്ഞ് പോവാണ്. അപ്പൊ ഓരോ കടി വാങ്ങിച്ചു, പഴംപൊരി ഒരു ചേച്ചിയുടെ. നല്ല സൂപ്പർ പഴംപൊരി കേട്ടോ. അപ്പൊ നമ്മള് കടയിൽ പോയി വാങ്ങിച്ചു വന്ന സാധനങ്ങളെല്ലാം ഇതാ അവിടെ ഇപ്പുണ്ട്. അരി വാങ്ങിച്ചതും ബാക്കി സാധനങ്ങളും ഒക്കെ ആയിട്ട് ചൂട വരുന്നുണ്ട്. പച്ചക്കറി അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അരി വാങ്ങിച്ചു, നമ്മുടെ കൺമണി കിടന്ന് കാറുന്നുണ്ട്. പിന്നെ എന്താണ്, കംഫർട്ട്, ഉണക്കമുളക്, പിന്നെന്താ ഉഴുന്ന്, വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി എനിക്ക് ഇപ്പം ആവശ്യമുണ്ട്. ഇതും തുറന്നു തരട്ടെ. വെളുത്തുള്ളി വേണം. ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നീട് ഒതുക്കാം. ആദ്യം ഞാൻ പോയി, ഈ തൈരുണ്ടല്ലോ അതുകൊണ്ട് എന്തെങ്കിലും കാണിച്ചില്ല, നിന്നെ ഞാൻ കറി ആക്കും. ഇപ്പം തന്നെ ഞാൻ ആക്കും. അതായത് എനിക്ക് ആ വെളുത്തുള്ളി അങ്ങ് തുറന്നെടുത്ത് തന്നാൽ മതി, ബാക്കി പരിപാടി ഞാൻ ഇപ്പം സെറ്റാക്കിക്കോളാം കേട്ടോ. കൊണ്ടുവരേ ചിക്കൻ കഴുകി അതിൻ്റെ അകത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ പെരട്ടി നമ്മളൊന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കുവാണ്. അപ്പം ഭക്ഷണം കഴിച്ചു, അതെ ഭക്ഷണം കഴിച്ചിട്ട് ഇച്ചിരി നേരം കിടന്നുറങ്ങാം. എനിക്ക് ഉറങ്ങാം. അയ്യോ, ഉറങ്ങാത്ത ഒരാള് പാവല്ലേ, ഉറങ്ങാറേ ഇല്ല. അതെ അതെ അതെ, ഞാൻ പിന്നെ ഭയങ്കര പാവാ. അതെ, ഇപ്പൊ ഉറങ്ങുമ്പോ ചേട്ടനെ കാണാൻ ഭയങ്കര പാവാ. എണീക്കുമ്പോഴാണ് കാട്ടമാക്കാരുടെ സ്വഭാവം വരുന്നത്. അങ്ങനെയല്ല, ഇതിനകത്ത് പരത്തിട്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിലോട്ട് ഇട്ട് വെക്കാം. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ്. മോര് കാച്ചിയതും ഉണക്കമീൻ കാണുന്നില്ല, ഉണക്കമീനുമാണ് നമ്മുടെ ഇന്നത്തെ കറി. കാരണം വൈകിട്ട് നമുക്ക് കുറേ ഫുഡ് ഉണ്ടാക്കാനുള്ളത് കൊണ്ട് വേറെ ഒന്നും സമയം വെള്ളം ഒഴിച്ചില്ലല്ലോ. ആ ഇച്ചിരി ഞാൻ ഒഴിക്കണുണ്ടല്ലേ, അതേ ഒഴിച്ചോളൂ. എന്നാ സ്പെഷ്യൽ? അങ്കമാലി. അപ്പൊ അങ്കമാലി പോണോ പന്നിഫ്രൈ ഉണ്ടാക്കാൻ? അപ്പൊ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. നുറുക്ക് വെച്ചല്ലേ, കഴിയാ മതി അല്ലേ. അപ്പൊ ഞാനിവിടെ നമ്മുടെ, ഞാൻ ചുമ്മാ നിൽക്കുവല്ല, ഞാനിവിടെ നമ്മുടെ ചിക്കൻ ദാ വറുത്തുകൊണ്ടിരിക്കുന്നു. കിട്ടതേ ഉള്ളൂ, കുറച്ച് സമയമെടുക്കും. തേങ്ങാക്കൊത്ത്, കരിയാപ്പില, പച്ചമുളക്. അങ്കമാലിയിലുള്ളത് അങ്കമാലിയിലെ എല്ലാത്തിനും ബീഫിനാണെങ്കിൽ തേങ്ങാക്കൊത്ത് ഇടും. കൺമണി, ഡീ കൺമണി, നീ എവിടെ പോവാടി? അങ്ങനെ സഹോദരി അടുത്ത കട്ടപ്പണിയിലോട്ട് കടന്നിരിക്കുകയാണ്. തേങ്ങാപ്പാൽ ആഡ് ചെയ്തു. നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു. ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ പയർ തോരനാണേ.
പിന്നെ ഇനി നമുക്ക് ഇതാ മോര് കാച്ചിയതുണ്ട്. പിന്നെ അതേപോലെ നല്ല തുണ്ടമ്മി വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചേട്ടായി സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് സർലാസ് തൈരില്ലാത്തത് കൊണ്ട് നമ്മൾ വിനാഗിരി ഒഴിച്ച് ഉണ്ടാക്കി ഇരിക്കുകയാണ്. പൊളിച്ചില്ലേ? അപ്പം ഞാനും കുളിയെല്ലാം കഴിഞ്ഞു, ചേട്ടായും കുളിയൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ നമുക്ക് വിരുന്ന് വരുമെന്ന് പറഞ്ഞില്ലേ, അമ്മും ജാക്സണും അവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ചൊക്കെ വലിയ കാറ്റ് കയറാൻ വേണ്ടി തുടങ്ങി. നമുക്ക് കഴിക്കാനായിട്ട് അതുവരെ വെച്ചിട്ട് സഹിക്കുക എന്നുള്ള ഒരു ഒറ്റ ഒരു ഇതേ ഉള്ളൂ നമുക്കിന്ന്. അപ്പം നമ്മുടെ വിരുന്നുകാര് അമ്മും ജാക്സണും വന്നിട്ടുണ്ട്. അതെ, മണവാളിലെ മണവാട്ടി. അപ്പം ഇവരുടെ വെഡ്ഡിംഗ് വീഡിയോ ഇട്ടില്ല, പക്ഷേ എൻഗേജ്മെൻ്റ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ജാക്സണും അമ്മും അപ്പം വന്നപ്പം അവർക്ക് അവരെക്കാൾ കൂടുതൽ വിശപ്പ് ഞങ്ങൾക്കായി പോയതുകൊണ്ട് അതാ ഞാനാണെങ്കിൽ കഴിച്ച് കഴിഞ്ഞു, പാത്രം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കണ ആരും ഓർത്തത്. അതിൽ വലിയൊരു വിശപ്പുകാരൻ. പിന്നെ അവരെ വന്നുകൊണ്ട് തന്നെ പിടിച്ചിരുത്തി കീരിപ്പിക്കുകയാണ്. എങ്ങനെയുണ്ട് ഫുഡൊക്കെ? ആണോ അനീഷങ്ങളുടെ സ്പെഷ്യൽ പോർക്കറി? ആ ചിക്കൻ കറി എന്റെ സ്പെഷ്യൽ ആണ്. ഇനി ബാക്കി തീ പ്ലേറ്റും കൂടെ കാലിയാക്കട്ടെ കേട്ടാ. അപ്പൊ ടാറ്റ ബൈ ബൈ, ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഇറങ്ങുക. ആ അപ്പം അമ്മൂൻ ജാക്സനും വന്നു, ഫുഡെല്ലാം കഴിച്ചു. രാത്രി ഏകദേശം 10 മണിയൊക്കെ ആയപ്പോൾ കുറേ നേരം സംസാരമൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു പോയി. നമ്മുടെ ഡെയിലി ലൈഫ് ഇവിടെ തീരുകയാണേ.